കൊച്ചിയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാക്കുടിപ്പകയും കൊലപാതകവും. എറണാകുളം അങ്കമാലിയിലാണ് ബാറിനുള്ളിൽ ഗുണ്ടകൾ തമ്മിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അങ്കമാലി ഹിൽസ് പാർക്ക് ബാർ ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. ക്രിമിനൽ കേസ് പ്രതിയായ ആഷിഖ് മനോഹരനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഒരാഴ്ച മുൻപാണ് ആഷിഖ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ആഷിഖ് ഒരാഴ്ച മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഈ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണ് നടന്നതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? പോലീസിന് പ്രതികൾ നൽകിയ മൊഴിപ്രകാരം അങ്ങനെയാണ്. 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്കമാലി സ്വദേശികളായ ബിജു, സന്ദീപ്, വിഷ്ണു എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ പറയുന്നത് പ്രകാരം ആഷിഖുമായി ഇവർ ഗുണ്ടകളാണ്. ഈ അറസ്റ്റിലായ പ്രതികളും മരിച്ച ആഷിഖും ഗുണ്ടകളാണ്. ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഇതിനു മുൻപ് തന്നെ നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ആഷിഖ് ജയിലിൽ പോകുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തത്. പുറത്തിറങ്ങിയതിനു ശേഷം ആഷിഖിനെ ഇവർ കാണുന്നത് ഇന്നലെ വൈകുന്നേരം 11 മണിയോടുകൂടി ഈ ബാറിലാണ്, അങ്കമാലിയിലുള്ള ബാറിലാണ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. തർക്കത്തിനൊടുവിൽ പ്രതികളിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആഷിഖിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആഷിഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനെ തുടർന്നാണ് ആഷിഖിന്റെ മരണം അറിയുന്നത്. എന്തായാലും ആഷിഖിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ 3 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഇവർ ഗുണ്ടകളാണ്, ഇവർക്കിടയിൽ എന്തൊക്കെയോ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പോലീസിനോട് ഇവർ വ്യക്തമാക്കിയത്. ഈ ആഷിഖ് 2 കാപ്പ കേസുകളുടെ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകൾ ആഷിഖിന് മേൽ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പിടിയിലായ ഗുണ്ടകളും ഇവരും നിരവധി തർക്കങ്ങളും ഒപ്പം കൊലപാതക കേസുകളിലെ മുഖ്യ പ്രതികൾ കൂടിയാണ് ഈ പിടിയിലായവരും. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. എന്താണ് ഈ മുൻപ് നടന്ന എന്തെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നൊരു ഗുണ്ടാ കുടിപ്പക? അങ്ങനെ തന്നെയാണോ പോലീസ് സംശയിക്കുന്നത്? ഈ കൊല്ലപ്പെട്ട യുവാവും പ്രതികളും തമ്മിൽ മുൻ വൈരാഗ്യം എന്തായിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ നവമി? അത്തരം കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ഗുണ്ടകളാണ്. ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള തർക്കമെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ഒരു വ്യക്തി വൈരാഗ്യം, മുൻ വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരാഴ്ച മുൻപാണ് ആഷിഖ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യമായി കാണുന്നത് ഇന്നലെ ഹോട്ടലിൽ വെച്ചാണ്. അവിടെ വെച്ച് തന്നെ ഇവർ ആദ്യം ഒരു തർക്കം ഉണ്ടാവുകയും തർക്കത്തെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. എന്താണ് ഇവർ തമ്മിലുള്ള വൈരാഗ്യം? ഇവർ പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ ഗുണ്ടകളാണ്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു എന്നത് മാത്രമാണ്. അല്ലാതെ കൃത്യമായി എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കത്തിനും അല്ലെങ്കിൽ ഈ വ്യക്തി വൈരാഗ്യം എന്ന പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവർ ഗുണ്ടകളായതിനാൽ അതിൻ്റെതായിട്ടുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ആഷിഖിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും 3 പ്രതികളെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിച്ചു വരികയാണ്. ഈ മരിച്ച ആഷിഖ് 2 കാപ്പ കേസിലെ പ്രതിയാണ്. ഒപ്പം നിരവധി കേസുകളും ആഷിഖിന്റെ പേരിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഈ പിടിയിലായ 3 പേരും ഗുണ്ടകളും കൂടിയാണ്. അവരും നിരവധി കേസുകൾ ഇവരുടെ പേരിലുണ്ട്. എന്തായാലും ഗുണ്ടകൾ തമ്മിലുള്ള ഒരു കുടിപ്പക, ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കൊച്ചി നഗരത്തിൽ ഗുണ്ടകളുടെ ഒരു കുടിപ്പകയ്ക്ക് വീണ്ടും ഒരു ഗുണ്ട തന്നെ ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ബാറിൽ ഇവർ ആഷിഖ ബാറിൽ ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ പ്രതികൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് തർക്കമുണ്ടാകുകയും പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്.
ഈ സമീപകാലത്താണ്, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അങ്കമാലിക്ക് സമീപം അത്താണിയിലും നെടുമ്പാശ്ശേരിയിലും ഒക്കെ ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയത്. ഇതിപ്പോൾ പതിവാകുന്നുണ്ട്. പ്രത്യേകിച്ചും ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിൽ ഗുണ്ടാ ആക്രമണവും ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ പതിവാകുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ജാഗ്രത കുറവുണ്ടാകുന്നുണ്ടോ? ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് ആലുവ പോലീസ്, ആലുവ റൂറൽ പോലീസ് ഇത്തരം സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്നത്? ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം, അതും കൊച്ചി നഗരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം ഇതിനു മുൻപും തന്നെ പലതവണ വാർത്തയായതാണ്. അതിനുശേഷം പോലീസ് പലരെയും കാപ്പ ചുമത്തി നാട് കടത്തുകയും പലർക്കെതിരെയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരോട് കൃത്യമായി സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക അല്ലെങ്കിൽ ആക്രമണം, കൊലപാതകമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ആലുവ റൂറൽ പരിധിയിൽ ഇതിനോടകം തന്നെ നിരവധി കേസുകളാണ് ഈ ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. പോലീസിന്റെ ഒരു നിരീക്ഷണം ശക്തമായി തുടരുന്നില്ല, അല്ലെങ്കിൽ പോലീസിന്റെ ജാഗ്രത കുറവുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. നൈറ്റ് പെട്രോളിംഗ് അടക്കം പലപ്പോഴും ഉണ്ടാകാത്ത സാഹചര്യമാണ് കേട്ടോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവയിലും അത്താണിയിലും ഒക്കെ ഇതിനു മുൻപും ഗുണ്ടകൾ നടു റോഡിലിട്ട് ആളുകളെ മർദ്ദിക്കുന്നതും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ഒരു കൃത്യമായി പെട്രോളിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഇതൊന്നും നടപ്പാക്കി കാണുന്നില്ല. അതിന് ഉദാഹരണം തന്നെയാണ് ഇന്നലെ അങ്കമാലിയിൽ നടന്ന ഈ ഒരു കൊലപാതകവും ഈ ഗുണ്ടകൾ തമ്മിൽ ഉള്ള ആക്രമണ തർക്കം, അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഈ ഒരാഴ്ച മുൻപാണ് ഈ ആഷിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ പോലും വീണ്ടും ആ ഗുണ്ടകൾ വന്ന് ആഷിക്കിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോഴും പോലീസിന്റെ ഒരു നിരീക്ഷണം കൃത്യമായും ഈ ഗുണ്ടകൾക്ക് മേലില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. നമുക്കറിയാം ഇതിനു മുൻപും പല കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഈ പോലീസ് ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഗുണ്ടകളുടെ ഒരു നിരീക്ഷണവും ഒപ്പം ഈ ഗുണ്ടകളോട് കൃത്യമായി ഇവർ കാപ്പ ചുമത്തി നാട് കടത്തുന്നത് അടക്കമുള്ള പ്രവൃത്തികൾ നടത്തിയിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കുകയാണ്. പോലീസിന്റെ ഒരു ജാഗ്രത കുറവ് തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. എസ് വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിൽ ഇതുപോലുള്ള ആക്രമണവും കൊലപാതകവും ഒക്കെ പതിവാകുന്നത്. ഈ യുവാവിനെ കൊലപ്പെടുത്തിയത് 3 അംഗ ഗുണ്ടാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്.